സകലകലയിലേക്ക് സ്വാഗതം. ഞാൻ ഉഷാ താലവി. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഒരു അഭിലാഷമാണ്, ഒരു സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ പണികൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, അതൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് തന്നെ പ്ലാൻ വരക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് തറവാടിൻ്റെ അടുത്ത് തറവാടിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു വീട് വേണമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ സ്ഥലത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വഴി ഉണ്ടായിരുന്നില്ല, പിന്നെ ആ സ്ഥലം കണ്ടാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും അവിടെ ഒരു കിണർ വരുന്നുണ്ട്, അപ്പം അങ്ങോട്ട് പോകാനും പാടില്ല. അങ്ങനെ ആ ഒരു സ്ഥല പരിമിതിക്കുള്ളിൽ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പ്ലാൻ വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് അവിടെ ഒരു പ്ലാൻ വരയ്ക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ അതേ സ്ഥലത്ത് നല്ലൊരു പ്ലാന് നമുക്ക് വരച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് അത് വരച്ച് തന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതെ, മറ്റാരുമല്ല, നമ്മളെ ഈ ബോർഡിൽ കാണുന്നത് നെസ്റ്റ് ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയർ എന്നുള്ള എൻ്റെ സുഹൃത്ത് തന്നെയാണ്, റഷീദ് എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വീട് പണിയുടെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളൊക്കെ കാണിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആദ്യ വീഡിയോ ആണ്, നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ആ, പറളിയാണ്. നെസ്റ്റ് ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയൽസ് എന്നുള്ളത് പറളി ചെക്ക് പോസ്റ്റാണ് അവരുടെ ഓഫീസുള്ളത്. ഫോൺ നമ്പറും മറ്റുള്ള സംഗതികളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും മറ്റുള്ളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തിക്കുകയാണല്ലോ റഫി. നെസ്റ്റ് ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണല്ലേ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതാ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കയറാം, ഉള്ളി കയറാം. യെസ് അഷി ഭായ്, അസ്സലാമു അലൈക്കും. നമ്മളെ ആദ്യ വ്ളോഗ് വീട്, ഇത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അഷി ഭായ് എന്തൊക്കെ, അടിപൊളിയല്ലേ? ഉഷാറായി പോണോ? നമ്മൾ നെസ്റ്റ് തുടങ്ങിയിട്ട് ശരിക്കും എത്ര വർഷമായി? നിങ്ങളുടെ ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര കാലം? പിന്നെ അപ്പോ എന്താണ്, എങ്ങനെ എങ്ങനെയുള്ള വീടാണ് ശരിക്ക് കൂടുതൽ ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ? പല തരത്തിലുള്ള വീടുണ്ടല്ലോ, ഈ യൂറോപ്യൻ മോഡൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് ഏതൊക്കെ മോഡൽ ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞോളാം. അതില് ഇപ്പൊ ക്ലയൻസ് പറയാറുണ്ട്, അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു അവരുടെ ഒരു പ്രിഫറൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതില് ചിലപ്പോ കൊളോണിയൽ വരും, കണ്ടംപററി വരും, യൂറോപ്യൻ ടൈപ്പ് വരും. കൊളോണിയൽ പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ടൈപ്പിലും ചെയ്യാറുണ്ട്. നമ്മൾ ഏത് ക്ലയന്റ് എന്താണോ പറയുന്നത് അത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാലും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇപ്പൊ കൂടുതൽ ചെയ്യുമ്പോ കണ്ടംപററി ചെയ്യുന്നുണ്ട്, പിന്നെ യൂറോപ്യൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രഡീഷണൽ ചോദിച്ചു വരുന്നുണ്ട്. നമ്മുടെ കണ്ടംപററി മോഡലാണോ? അല്ലേ, നിങ്ങളുടെ ആവശ്യം പറഞ്ഞ നമുക്ക് ഇഷ്ടമാണ്. ക്ലയന്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂറോപ്യൻ വേണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ട്രഡീഷണൽ പണ്ടത്തെ പഴയ മോഡലിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പിലേക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അപ്പോ എവിടെയെങ്കിലും പറഞ്ഞു? അതേപോലെ അടുത്ത ദിവസം നമുക്ക് എന്താ പറയാ, നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമാണോ അതോ മറ്റുള്ള ജില്ലയിൽ ചെയ്തിട്ടുണ്ടോ? ഇവിടെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇപ്പോ പ്രൊജക്ട് ഇപ്പോ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലക്ഷറി വില്ല. ഓ യെസ്. പിന്നെ നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റില്, പിന്നെ മണ്ണാർക്കാട് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരികയാണെങ്കിൽ ടീമുണ്ടല്ലോ. നമ്മുടെ സ്ഥലം ശരിക്ക് ഒരു പ്രത്യേക സ്ഥലമായിരുന്നു, കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു, വഴിയില്ല, അങ്ങനെയുള്ള പ്രശ്നം. അതൊക്കെ എങ്ങനെയാണ് ഇതിനെ നിലനിർത്തി? ഇനിയിപ്പോ അങ്ങനെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ, ഒരു രസമില്ലാത്തൊരു ഭൂമി വന്നു കഴിഞ്ഞാൽ, രസമില്ലാത്ത മീൻസ് അതിന്റെ ഒരു മാപ്പിന്റെ കട്ടിംഗ് ഒക്കെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്ലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് എന്താ ചെയ്യുക, അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് നന്നായിട്ട് ക്ലയന്റിന് എങ്ങനെയാണ് ആവശ്യം എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അതെ, തന്നെയാണ് നമ്മുടെ ശരി. രസകരമായിട്ട് തന്നെ ക്ലിയർ ആക്കി. കാരണം ഒരു നീളമായിരുന്നു, പക്ഷെ നീളം വരാണ്ട് തന്നെ നമ്മൾ ആ സ്ഥലത്ത് നമുക്ക് അങ്ങനത്തെ പ്ലോട്ട് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യം. പ്ലോട്ട് അങ്ങനെ തന്നെ ആയിരുന്നു, അപ്പൊ അത് കാരണം അത് കറക്റ്റായി ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ നെസ്റ്റിൻ്റെ പ്രത്യേകതകളും മറ്റുള്ളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിത് മൊത്തം ഏറ്റെടുത്തിട്ട് തന്നെയാണോ നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്? അതല്ല, ഇനിയിപ്പോൾ ഭാഗികമായി ചെയ്യലോ കസ്റ്റമേഴ്സ് തന്നെ സാധനങ്ങൾ എടുത്തു തരിക, ബാക്കി നിങ്ങൾ വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കണം, എങ്ങനെയാണ്? അതെ, നമ്മൾ എല്ലാ ടൈപ്പിലും ചെയ്യാറുണ്ട്. ഓക്കെ, ചില ക്ലയന്റ് അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ മോസ്റ്റ്ലി ചെയ്യുന്നത് ടേൺകീ ആണ് പ്രൊജക്ട് ചെയ്യുന്നത്. ചില ക്ലയന്റ്സ് ഒക്കെ അബ്രോഡ് ആയിരിക്കും, അവരുടെ കംപ്ലീറ്റ് പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്തു, നമ്മൾ ഡിസൈൻസ് ഒക്കെ കംപ്ലീറ്റ് ആദ്യം അവരുടെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെല്ലാം തന്നെ നമ്മുടെ തന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമ്മൾ ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആദ്യം ജസ്റ്റ് പ്ലാൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ അവരുടെ അപ്രൂവൽ വാങ്ങിച്ച ശേഷമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റീരിയറും കൂടി ചേർത്തിട്ടാണ് അതിൽ സാധനം കൊടുക്കാറുള്ളത്. ഓക്കെ, നോർമൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു പ്ലാൻ മാത്രം ജസ്റ്റ് ഇതാക്കിയിട്ട് അങ്ങനെയല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ അതിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇന്റീരിയറിനെയും കൂടി ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വയറിങ്ങിന്റെ സമയത്ത് കറക്റ്റ് വയറൊക്കെ കറക്റ്റ് ഇട്ട് വയ്ക്കുക, അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ പരിപാടി നമുക്ക് ഉപകാരമാവും. പിന്നെ കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് മുതൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പള്ളിയിലൊരു പള്ളിന്റെ സൈഡ് അഞ്ചാം മൈൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വീടായിരിക്കും, അതിന്റെ മുകളിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ഇത് ചെയ്തിട്ട് റിനോവേഷൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. ആ വീടിന്റെ മോഡൽ എല്ലാം കംപ്ലീറ്റ് പക്കാ മാറ്റി കൊടുക്കും. വരുന്നത് എല്ലാരും പറഞ്ഞുണ്ട് എന്റെ പ്ലാൻ അടിപൊളി പിന്നെ നമ്മള് വ്യത്യസ്തമായ കല്ലുകൾ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ എംബ്രിക്സ് ഉണ്ട്, പിന്നെ സാധാ ചൂളക്കല്ലുണ്ട്, പിന്നെ മറ്റേ വെട്ടുകല്ലുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മുടെ കസ്റ്റമർ നമ്മുടെ സകല ബ്ലോക്സ് കാണുന്ന ആളുകൾക്ക് ഇതിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അത് നല്ലത് അല്ലെ പ്രദേശം നോക്കിയിട്ടാണ് കുറച്ചായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. ഇവിടെ മോസ്റ്റ്ലി ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടിയാണ്, ബ്രിക്കാണ് മോസ്റ്റ്ലി ചെയ്യാറുള്ളത്, ചൂളക്കല്ല്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മളിപ്പോ വെട്ടുകല്ല് സൈഡിൽ മംഗട ഭാഗത്ത് കണ്ണൂരിൽ നിന്നും എടുത്ത് ചെയ്യാറുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട് കണ്ണൂരത്തെ സ്ട്രോങ് കുറച്ച് സ്ട്രോങ് ഉണ്ട്, റേറ്റും കൂടും. പിന്നെ എ സി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, സിമെന്റ് ബ്ലോക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന കല്ലുകളെന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല, പ്രദേശം പറ്റുള്ള ചില ക്ലയന്റ്സ് അത് മതി എന്ന് പറയും, ചിലപ്പോ ചില ബ്രിക്സ് തന്നെ മതി എന്ന് പറയും. നമ്മള് വെട്ടുകല്ലാണ് പെട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓഫീസ് തന്നെ കിടുവായിട്ടുണ്ട്, ശരിക്കും നല്ലൊരു എന്താ പറയുക വെറൈറ്റി ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് സംഗതികളിൽ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്ന് പറയും, എന്താണ് എങ്ങനെയാണ് ഇന്റീരിയർ? ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു നെസ്റ്റ് എന്ന് പറയുമ്പോ തന്നെ ഒരു നമ്മളൊരു ഒരു പക്ഷിന്റെ കൂട് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനോട് ഒരു ചേർന്ന് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മേലെ നോക്കി കാണാൻ പറ്റും, അതില് കംപ്ലീറ്റ് കയർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മള് സാധാരണ സാധാരണ ചൂടിക്കയർ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്. ഉള്ളില് ഇതാണോ സ്റ്റീല്? സ്റ്റീല് ചെയ്തിട്ടുണ്ട്, സ്റ്റീല് ചെയ്തിട്ടുണ്ട്. ഈ ചുമരൊക്കെ എങ്ങനെയാണ്? ഇത് ടെക്സ്ചറാണ്, ടെക്സ്ചറാണ്. അതിൽ വരുന്നത് വി ബോർഡാണ്, അത് ചെയ്തിരിക്കുന്നത് വി ബോർഡ്. പിന്നെ നിലം ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റ് സിമെന്റ് നിലവില്ലേ, അതാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ സിമെന്റ് നിലമാണ് ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ വീടുകളൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, ആ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും സീലിംഗ് കംപ്ലീറ്റ് ഇതാണ്, കയറാണ്. ഉള്ളിലും ശരിക്കും നമ്മുടെ സ്വപ്നങ്ങള് പൂണിക എന്നുള്ളതാണ് നെസ്റ്റ് കൊണ്ട് നമ്മൾ വരുന്ന ക്ലയന്റിനെ നമ്മൾ തൃപ്തിപ്പെടുത്തി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോ എന്ത് ഡിസൈൻ ആണെങ്കിലും ഇപ്പൊ അവരെ ആവശ്യപ്പെടുന്ന എന്ത് ഡിസൈൻ ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഡിസൈൻ മാത്രം മതി അല്ലെ, ഇന്റീരിയർ മാത്രം മതി, അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. നമ്മൾ ഏത് വേണമെങ്കിലും എല്ലാ ടൈപ്പിലും ചെയ്ത് കൊടുക്കും, ചെയ്ത് കൊടുക്കും. കൂടുതലും ചെയ്യുന്നത് 10K പ്രൊജക്ട് ആണ് നമ്മള്. ഓക്കെ, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കുറെ പ്രൊജക്ട് എന്റെ ഫോട്ടോ ഉള്ളല്ലോ, പ്രൊജക്ട് ഒക്കെ കഴിഞ്ഞാണല്ലേ? ഓൾമോസ്റ്റ് കഴിഞ്ഞ, ഫിനിഷ് ചെയ്താണ്. അപ്ഡേഷൻ വരുന്നുണ്ട്, അപ്ഡേഷൻ വരുന്നുണ്ട്. ആ ഓക്കെ, ബാക്കിയുള്ള കൂടി വേറെ കയറാണ്. ചെയ്തതില് തൃപ്തിപ്പെട്ട് ചെയ്ത ഏതെങ്കിലും വർക്ക് ഇന്ന ഭാഗത്ത് ഇന്ന വീട് എന്ന് പറയാൻ ഏതെങ്കിലും ഉണ്ടോ?
ഒന്നല്ല അത്യാവശ്യം ഉണ്ട്. അതിനെല്ലാം ഒന്ന് സൃഷ്ടി വരുമ്പോ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ. അപ്പൊ എന്തായാലും നമ്മുടെ വ്ളോഗിലൂടെ വീട് പണിയുടെ വിവിധ സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മള് എന്തായാലും ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ, നമ്മൾ ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ഗംഭീരാക്കണം. ഓക്കെ, കാണിക്കാം കാണിക്കാം തീർച്ചയായും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.